നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു കടലക്കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് നല്ല കുറുകിയ ഒരു കടലക്കറിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് അപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ഒരു കറിയാണ്. അപ്പോൾ വരൂ, നോക്കാം ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളത്. നമ്മുടെ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ദാ കടല കുതിർത്തതാണ്. ഇതിപ്പോൾ ഏകദേശം 1.5 ഗ്ലാസ് കടലയാണ് കുതിർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ദാ സവാള മറ്റേ ചെറുതാക്കി നീളത്തിൽ കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് ഒരു 2 ചെറിയ സവാള എടുത്തതാണ്. അതും ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു വെളുത്തുള്ളി, ഇതൊരു വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് കീറിയത്, അതെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളി, ഒരു 1/2 തക്കാളി. ഒരു വലിയ തക്കാളിയായിരുന്നു, അതിൻ്റെ ഒരു 1/2 എടുത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പും ചേർക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഈ കടലയുടെ മുകളിൽ നിൽക്കണം. എന്നിട്ട് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്ത് എടുക്കാം. പ്രഷർ കുക്ക് ഒരു 3 വിസിൽ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിനി പേസ്റ്റ് നമ്മുടെ കടലക്കറിക്ക് ഉണ്ടാക്കണം. ഒരു അരപ്പ്, അതിനിതപ്പോൾ 8 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 വെളുത്തുള്ളിയും ഒരു ചെറിയ 2 പീസ് ജിഞ്ചറും എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂൺ നമ്മുടെ ടേമറിക് പൗഡർ, കൊറിയാൻഡർ പൗഡർ ഒരു 2 ടേബിൾ സ്പൂൺ എടുക്കാം. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ, എരിവിനനുസരിച്ചിട്ട് എടുക്കണം. ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ. പിന്നെ നമുക്ക് വേണ്ടത് വേവിച്ച കടല. വേവിച്ച കടല ഇപ്പോൾ ഞാൻ ഇതാ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് നല്ലപോലെ തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ കാഷ്യൂനട്ടും ആഡ് ചെയ്തിട്ടുണ്ട്, കടലയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരയ്ക്കണം. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട്. മല്ലിയിലയും കൂടെ ആഡ് ചെയ്യാം. ഒരു 1/4 ഹാൻഡ്ഫുൾ മല്ലിയില, ഇതും കൂടെ എടുത്തിട്ട് 1/4 അല്ല ഒരു 1/2 ഹാൻഡ്ഫുൾ മല്ലിയില എടുത്തിട്ട് ഇത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമ്മളിതാ നല്ല ഫൈൻ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടലക്കറിയുടെ പ്രോസസ്സ് തുടങ്ങാം. നമുക്കൊരു കടായി എടുത്തിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പം ഞാൻ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ നമ്മുടെ ഈ പേസ്റ്റ് നമ്മളിപ്പോൾ അരച്ചില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ച മണമൊക്കെ പോകുന്നത് വരെ, എണ്ണ ഇതിൽ നന്നായിട്ട് പിടിക്കുന്നവരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. എണ്ണ നന്നായി പിടിച്ചിട്ടുണ്ട്. നമ്മുടെ പച്ചമണവും ഈ പേസ്റ്റിൻ്റെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സ്റ്റേജിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ആഡ് ചെയ്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ കടലയിലെല്ലാം പിടിച്ച് വരണം. അപ്പോൾ ഇനിയിപ്പോൾ ഈ മസാലയിൽ നമ്മുടെ കടല ഒന്ന് വേവണം. അറ്റ്ലീസ്റ്റ് ഒരു 7-8 മിനിറ്റ്സ് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മുടെ ഈ കറി ഒന്ന് ബോയിൽ ചെയ്യാനായിട്ട് വെക്കാം. മീഡിയം ഫ്ലെയിം മതി. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഈ മസാലയൊക്കെ നമ്മുടെ കടലയിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ പാകത്തിനുണ്ടോ എന്നുള്ളത് നോക്കണം. അങ്ങനെ നമ്മുടെ കുറുകിയ കടലക്കറി ഇതാ റെഡിയായിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇതിൽ ഇപ്പം നമ്മൾ കാഷ്യൂനട്ടും കടലയും ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത്. അതാണ് ഇങ്ങനെ കുറുകിയ ചാറും നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇരുന്നിട്ട് ഒന്നും കൂടെ കുറുകും. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൽ കടു വറുത്ത് ഇട്ടാൽ മതി. നാളികേരം വേണമെങ്കിൽ നാളികേരക്കൊത്തും ആഡ് ചെയ്യാം. അപ്പോൾ ഇനി കടു വറുത്തിടുന്നതാണ് ബാക്കി പ്രോസസ്സ് ഇതിൻ്റെ. ഇല്ല, ഇങ്ങനെ കഴിച്ചാലും ഇതിന് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്.
നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കടുക് വറുക്കാം. ഞാൻ കടുക് വറുക്കുന്നില്ല. അപ്പോൾ എൻ്റെ കടലക്കറി അങ്ങനെ റെഡിയായി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.